പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പൗർവിഷൻ ടി വിയിലൂടെ ജീവൻ്റെ മന്ന എന്ന ഈ പ്രഭാഷണ പരമ്പര ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പഴയ നിയമ ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രാ മധ്യയെ സർവശക്തനായ ദൈവം ഇറക്കിക്കൊടുത്ത സ്വർഗീയ ഭോജനമായിരുന്നു മന്ന. 40 വർഷം ഇസ്രായേൽ ജനത അവർ ആ ഭക്ഷണം ഭക്ഷിച്ച് അതിൻ്റെ ശക്തി കൊണ്ട് അവർ ഓരോ ദിവസവും മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വാഗ്ദത്ത ദേശത്ത് അവർ എത്തുവോളവും ദൈവം അവരെ കരുതി. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ അവരെ രുചിച്ചറിഞ്ഞു. ആ ഭക്ഷണം അവരെ കനാൻ ദേശത്ത് എത്തിക്കുന്നത് വരെയും ദൈവം അവർക്ക് നൽകിയതിൻ്റെ ഓർമ്മ. പ്രൈസ് ദ ലോർഡ്. ഇസ്രായേൽ ജനത ആ മന്ന ഒരു പൊൻപാത്രത്തിലിട്ട് പിൻതലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കുവാൻ, അത് സൂക്ഷിച്ച് വെക്കണമെന്ന് ദൈവം അവർക്ക് പ്രമാണം കൊടുത്തു. ദൈവം നടത്തിയ വഴികളെ, ദൈവത്തിൻ്റെ കരുതലുകളെ പിൻതലമുറയെ, വരുവാനുള്ള തലമുറയെ അറിയിക്കണമെന്നും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ദൈവത്തിൻ്റെ പ്രത്യേകമായ കൽപ്പനയായിരുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ സാക്ഷാൽ ജീവമന്നയാകുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, സാക്ഷാൽ ജീവൻ്റെ അപ്പമാകുന്ന ക്രിസ്തുവിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രമുള്ള വചനമല്ല, പിന്നെയോ പിൻതലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം കേൾക്കപ്പെടുന്നതായ ദൈവീക സന്ദേശങ്ങൾ നിങ്ങൾക്കേവർക്കും പ്രയോജനപ്രദമായി തീരുമാറാകട്ടെ. ദൈവം നമുക്ക് തന്ന ആയുസ്, ദൈവം നമുക്ക് തന്ന ആരോഗ്യം, ദൈവം നമുക്ക് തന്ന അനുകൂലമായ സാഹചര്യങ്ങൾ, അതിൽ നാം ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, നമ്മുടെ തലമുറകളും ആ സത്യത്തിലേക്ക് വഴി നടത്തപ്പെടണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവവചനം നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അല്പസമയത്തെ വിചിന്തനത്തിനായി ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. 42-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. വേദപുസ്തകത്തിലെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം രചിച്ചത് കോരഹപുത്രന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അതേ സഹോദരന്മാരാണ് ഈ 42-ാം സങ്കീർത്തനം രചിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. കോരഹപുത്രന്മാരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ അറിവെന്ന് പറയുന്നത് സംഖ്യാപുസ്തകം അതേ പ്രൈസുള്ള 16-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിൻ്റെ നടത്തിപ്പുകാരനായ മോശയ്ക്ക് എതിരായി മത്സരിച്ച ഒരു ഗ്രൂപ്പിൻ്റെ തലവനായിരുന്നു കോരഹെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മോശയ്ക്കും അഹരോനും എതിരായി മരുഭൂമിയിൽ അവർ മത്സരിച്ച സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷ ഉടനടി അവിടെ വെളിപ്പെടുകയും ഭൂമി വായ് പിളർന്ന് അതേ കോരഹിനെയും കൂട്ടരെയും വിഴുങ്ങിക്കളഞ്ഞതായ ചരിത്രം സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ഇരയായി തീർന്ന ഒരു പിതാവിൻ്റെ മക്കളായിരുന്നു അതേ ഈ കോരഹ പുത്രന്മാർ. അപ്പനും കൂട്ടരും ദൈവികമായ ശിക്ഷാവിധി ഏറ്റുവാങ്ങി ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി അവർ അതേ പ്രൈസ് ലോകത്തോട് യാത്ര പറഞ്ഞെങ്കിലും അവൻ്റെ തലമുറകളാകുന്ന കോരഹ പുത്രന്മാർ അതേ ആ ശിക്ഷാവിധിയിൽ ഉൾപ്പെട്ടില്ല. കാരണം അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു, അവർ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ദൈവം അവരെ മാനിക്കുക മാത്രമല്ല, അവർ ആലയത്തിലെ ഗായകരായി സംഗീത ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട അതേ തലമുറകളായി അവരെ മാറുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിന് വേണ്ടി പാടുന്നവർ, ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പദവിയിലേക്ക് കോരഹപുത്രന്മാർ എത്തപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം
നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്തെ അറിയുന്നവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ആലയത്തിലെ ശുശ്രൂഷക്കാരുമായി തീരുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു പദവിയാണ്. ആകയാൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവസന്നിധിയിൽ ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കുക. ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അവരിൽ ഉണ്ടാകുമ്പോൾ അവർ ദൈവാലയത്തിലെ ശുശ്രൂഷകരായി വിവിധ നിലയിൽ അവരെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദമാണ്. ഈ ലോകത്തിലെ ഭൗതികമായ ജോലികളും അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് അനിവാര്യമായിരിക്കുമ്പോൾ തന്നെ അതിനേക്കാളുപരിയായി ദൈവീക കാര്യങ്ങളിൽ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരായിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായ വസ്തുത. ആകയാൽ പിതാവും കൂട്ടരും ദൈവശിക്ഷ ഏറ്റുവാങ്ങിയെങ്കിലും അതേ തലമുറകൾ ആ ശിക്ഷയിൽ ഉൾപ്പെടാതെ അവർ ദൈവഭാഗത്ത് നിന്നതുകൊണ്ട് അവർ ആലയത്തിലെ ഗായകരായി മാറുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ അവർ പാടുന്നതായ അനേക പാട്ടുകൾ 42-ാമത്തെ സങ്കീർത്തനത്തിലും മറ്റ് സങ്കീർത്തന ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് ഇവർ ദൈവസന്നിധിയിൽ പാടുന്നതായ ഈ 42-ാം സങ്കീർത്തനത്തിലൂടെ ഇവർ നമുക്ക് നൽകുന്നതായ ആത്മീയ സന്ദേശം? ഈ സങ്കീർത്തനത്തിൽ അനേക കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുമായി വളരെയധികം തുലനം ചെയ്യുന്നതായ ഒരു സങ്കീർത്തന ഭാഗമാണ് 42-ാം സങ്കീർത്തനം. എന്താണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ആഗ്രഹിക്കുന്നത്? അവരാഗ്രഹിക്കുന്നത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടി അവർ കൊതിക്കുകയാണ്, ദൈവ സാന്നിധ്യത്തിനു വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. അതേ കാലിൽ കുടുംബ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷാവധി ഏറ്റുവാങ്ങിയതായ ഒരു കുടുംബമായിരുന്നു ഇവരുടെ കുടുംബം. പക്ഷേ അതോർക്കുവാൻ അവരെ താല്പര്യപ്പെടുന്നില്ല, അതോർക്കുവാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അവരിഷ്ടപ്പെടുന്നില്ല. അവരാഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെ സന്തോഷവും അതിൻ്റെ നന്മകളും ഒന്ന് അനുഭവിക്കണം. ഹൃദയത്തിലെ പിരിമുറുക്കങ്ങൾ മാറണം, ഹൃദയത്തിലെ വേദനകൾ മാറണം, ഹൃദയത്തിലെ ദുഃഖങ്ങളും പിരിമുറുക്കങ്ങളും ടെൻഷനുകളും എല്ലാം മാറി സ്വസ്ഥമാകുന്ന ഒരിടം അവരന്വേഷിക്കുന്നു. അതെവിടെയാണെന്ന് അവർ കണ്ടെത്തുകയാണ്, അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾ പലവിധമായ വിഷാദങ്ങളിലൂടെ, വേദനകളിലൂടെ, പിരിമുറുക്കത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ കടന്നു പോകുന്നത്. മറ്റുള്ളവരോട് പറയുവാൻ, അതെ പങ്കുവയ്ക്കുവാൻ കഴിയാത്തതായ ഒത്തിരി വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുകൂടെ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, എല്ലാത്തിനും പരിഹാരം നൽകുന്ന, എല്ലാത്തിനും ശമനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരിടം ഇന്ന് പകൽക്കാലം പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് പഴയ നിയമ ഭക്തനായ മോശ ഇങ്ങനെ ഒരിക്കൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതെ, ദൈവമേ നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. കനാൻ ദേശത്തേക്കുള്ള പ്രയാണത്തിൻ്റെ മധ്യത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ കൂടെ പോരുന്നില്ല എങ്കിൽ, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ, അതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറപ്പെടണ്ട, അവിടുത്തെ സാന്നിധ്യത്തോട് കൂടിയുള്ളതായ ഈ മരുഭൂമിയാണ്, ദൈവ സാന്നിധ്യമില്ലാത്ത കനാൻ ദേശത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. കനാൻ ദേശത്ത് പാലും തേലും ഒഴുകുന്ന ഒരു സ്ഥലമായിട്ടാണ് വേദപുസ്തകം കനാൻ നാടിനെ പരിചയപ്പെടുത്തുന്നത്. അവിടുത്തെ കൃഷികാര്യങ്ങളെക്കുറിച്ച്, അവിടുത്തെ വിളവുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ നല്ല വിവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ മോശയുടെ ആഗ്രഹം ഫലഭൂയിഷ്ഠമായ ആ ദേശത്ത് ദൈവ സാന്നിധ്യം ഇല്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഈ മരുഭൂമിയിൽ ചൂടുള്ളതായ, അതേ പ്രൈസിലെ വരൾച്ചയുള്ളതായ, പ്രതികൂലങ്ങളുള്ളതായ ഈ മരുഭൂമിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ നിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, നിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് മതി എന്നാണ് മോശ പറയുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേര് ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന എത്ര പേര് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ വലിയ പ്രസൻസ്, ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്? ഇവിടെ കോരഗുപ്തന്മാര്
അതിനെ താരതമ്യപ്പെടുത്തുന്നത്. അതേ പ്രൈസ്ലോ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, അതായത് ദാഹത്താൽ വരണ്ട്, മരുഭൂമിയിൽ ജലം കിട്ടാതെ, അല്പം, അതേ പ്രൈസ്ലോ ഒരു നീറുറവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പേടമാൻ ഓടുകയാണ്. അതിൻ്റെ ജീവിതത്തിൽ മറ്റൊരു ചിന്തയുമില്ല, മറ്റൊരു വിചാരവുമില്ല. അത് ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, അല്പവെള്ളം, അത് അല്പ ജലാശയം, ഒരു ജലകണിക കാണുവാൻ തക്കവണ്ണം. മറ്റെല്ലാം മറന്നുകൊണ്ട് ആ മാൻപേട ഓടുന്നത് പോലെ, പായുന്നത് പോലെ, ജീവിതത്തിൽ പ്രതികൂലങ്ങളും വെല്ലുവിളികളും ചൂടേറിയതായ അനുഭവങ്ങളും രോഗങ്ങളും പരീക്ഷകളും കടബാധ്യതകളും എല്ലാം നിറഞ്ഞ ഈ ലോക സാഹചര്യത്തിൽ ഒരു മാൻപേട ജലാശയം ലക്ഷ്യമാക്കി ഓടുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ, ദൈവത്തെ ഒന്ന് കണ്ടെത്തുവാൻ, ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ, ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ, ദൈവവചന പ്രഭാഷണ കേൾവിയിലൂടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ, ആശ്വാസം പ്രാപിക്കുവാൻ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാധ്യമമാണ് ഈ പവർ വിഷൻ ചാനൽ. പ്രിയമുള്ളവരെ, ടിവി ചാനലുകളിലൂടെ ധാരാളം ദുരന്ത വാർത്തകളും ദുഃഖവാർത്തകളും നമ്മുടെ ഹൃദയത്തിലെ ആശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നതായ വാർത്തകൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ, അതേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഭവനങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ആ വചനത്തെ ഏറ്റെടുത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആശ്വാസം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും ഇടയാക്കുമാറാകട്ടെ. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ 42-ാമത്തെ സങ്കീർത്തനത്തിൽ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന അതേ കോരകപുത്രന്മാര്, അവർ ദൈവത്തോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ ആത്മാവേ എൻ്റെ ഉള്ളിൽ, അതേ പ്രൈസ്ലോ, നീ വിഷാദിച്ചിരിക്കുന്നു. അവർ പറയുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. നോക്കൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരിക്കുന്ന, അനുഭവിക്കാൻ കൊതിച്ചിരിക്കുന്ന പ്രൈസ്ലോ ഈ കോരകപുത്രന്മാരുടെ ഹൃദയത്തിൽ വിഷാദങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവർ ആലയത്തിൽ പാടുന്നവരാണ്, പക്ഷേ മാനുഷിക ജീവിതത്തിൽ നമുക്ക് ഇതെല്ലാം വരും. വിഷാദങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ഞെരുക്കങ്ങൾ വരും, ദുഃഖങ്ങൾ, ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വരും. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മളാരും ദൈവത്തിൻ്റെ ദൂതന്മാരല്ല, നമ്മൾ ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. വേദനയുള്ള, പ്രയാസങ്ങളുള്ള, ടെൻഷൻ നിറഞ്ഞതായ ഒരു ജീവിത സാഹചര്യം ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ അതേ കോരകപുത്രന്മാര് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നു. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളോട്, പ്രിയപ്പെട്ടവരോടൊരു കാര്യം ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷാദങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ മാനസിക വേദനകളും നീണ്ടുപോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളത് ദൈവവുമായി പങ്കുവെക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തോട് കണ്ണുനീരോടെ നിങ്ങൾ പറയണം. ഒരുപക്ഷേ നിങ്ങളുടെ തലമുറയെക്കുറിച്ചായിരിക്കാം ഇന്ന് പകൽക്കാലം വിഷാദത്തോടെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത്. തലമുറകളുടെ ഭാവി, അവരുടെ കുടുംബജീവിതം, അവരുടെ ശരിയായ ജീവിതത്തിൻ്റെ പോക്കിനെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷേ വേദനയോടെ, വിഷാദത്തോടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തള്ളി നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ വേദനകളും ആ വിഷാദങ്ങളും നീണ്ടുപോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളത് ദൈവവുമായി പങ്കുവയ്ക്കണം. ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തോട് നിങ്ങൾ നിലവിളിക്കണം, എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ വിഷാദമുണ്ട്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ രോഗത്തെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ സാമ്പത്തിക കടബാധ്യതയെക്കുറിച്ച് എനിക്ക് ചില വേദനകളും ചില വിഷാദങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. സ്വർഗത്തിലെ ദൈവമേ അതിനുള്ള പരിഹാരം അങ്ങ് കൽപ്പിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറഞ്ഞാൽ, ദൈവത്തോട് അപേക്ഷിച്ചാൽ, അതേ പ്രൈസ്ലോ, അത് നീണ്ടുപോകുവാൻ ദൈവം അനുവദിക്കയില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ആശ്വാസം ദൈവം നിങ്ങൾക്ക് തരും. ദൈവ വചനത്തിലൂടെയുള്ളതായ ആശ്വാസം നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിച്ച് നിങ്ങളെ നല്ല നിലയിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം ഇടയാക്കുമെന്ന് ഇന്ന് പകൽക്കാലം കോരകപുത്രന്മാര് നമ്മോട് വിളിച്ചു പറയുകയാണ്. ഇവിടെ കോരകപുത്രന്മാര് പറയുന്നു, എൻ്റെ
എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. ഈ വിഷാദം അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അവരവിടെ അടുത്ത വാക്യത്തിൽ അവർ പറയുന്നു, അവർ ദൈവത്തെ ഓർക്കുകയാണ്. ദൈവത്തെ ഓർക്കുന്ന മൂന്ന് സന്ദർഭങ്ങളെക്കുറിച്ച് കോരകപുത്രന്മാർ അവിടെ വിവരിക്കുകയാണ്. എവിടെ അവർ ഈ വിഷാദവും പ്രയാസവും വരുമ്പോൾ അവർ ദൈവം കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാരുടെ ജീവിതത്തിലും ഇസ്രായേൽ ജനതയുടെ അതേ പ്രൈസിലോ യാത്രയിലും ദൈവം ചെയ്തതായ ചില അത്ഭുതങ്ങളെ ഈ കോരകപുത്രന്മാർ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ, ദൈവം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ നടത്തിയത്, ദൈവം എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചത് എന്നിത്യാദി കാര്യങ്ങളെ ഓർക്കുകയും ആ ദൈവം എന്നെയും നടത്തുവാൻ എന്നെയും സഹായിപ്പാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ഉറപ്പ് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ എന്താണ് കോരകപുത്രന്മാർ ഓർക്കുന്നത്? ഒന്നാമത്തെ ഭാഗം നമ്മളവിടെ വായിക്കുന്നു. അതെ, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. അപ്പോൾ മൂന്ന് സ്ഥലങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ മൂന്ന് സ്ഥലങ്ങളെ കോരകപുത്രന്മാർ പരിചയപ്പെടുത്തുവാൻ ഉള്ള കാരണം ഈ മൂന്ന് സ്ഥലങ്ങളിലും വെച്ച് ദൈവം ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ എന്താണ് അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യോർദാൻ പ്രദേശമാണ്. ഈ യോർദാൻ പ്രദേശത്ത് എന്ത് നന്മയാണ്, എന്ത് വിടുതലാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തത്? യോശുവയുടെ പുസ്തകം 3:13-17 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി ഒഴുകിയതായ ഒരു നദി പ്രവാഹമായിരുന്നു യോർദാൻ നദി എന്ന് പറയുന്നത്. നമ്മളിവിടെ വായിക്കുന്നു, മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറപോലെ നിന്ന് ഇസ്രായേൽ ജനത്തെ അക്കരെ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിന്നതായ യോർദാൻ നദി. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത്? ദൈവം യോശുവയോട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന, യഹോവയുടെ നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ, അതേ പ്രൈസിലോ, ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിൽക്കത്തക്ക നിലയിൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽപാദങ്ങൾ യോർദാൻ ിലെ വെള്ളത്തിൽ മുട്ടിയപ്പോൾ ഹല്ലേലൂയ ചിറ പോലെ ഉയർന്നു നിന്നതായ ആ ജലപ്രവാഹത്തിന്റെ നടുവിലൂടെ ഒരു ഉണങ്ങിയ നിലത്തെ ദൈവം അവിടെ അതെ സ്ഥാപിച്ചു. നമ്മൾ വായിക്കുന്നു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കിയ വഴി വെള്ളം, അതേ പ്രൈസിലോ, തളംകെട്ടി നിന്ന ഇടത്ത് വെള്ളം മാറിക്കഴിഞ്ഞാൽ അതെ ചെളിയുണ്ടാകും, ചെള്ളയുണ്ടാകും, കാലുകൾ താഴ്ന്നു പോകാനുള്ള സാധ്യത. അത് പ്രകൃതി വച്ചിരിക്കുന്ന നിയമമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതേ ഹല്ലേലൂയ, രണ്ടു വശത്തുമായി ചിറ പോലെ നിന്നതായ യോർദാൻ്റെ നടുവിലെ വഴിയിൽ അതേ പ്രൈസിലോ താണുപോയില്ല, അവരുടെ കാലുകൾ ചെള്ളയിൽ പൊതിഞ്ഞു പോയില്ല, അവരവിടെ ഉറച്ചു നിന്നു, ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. കാരണം അവർ വഹിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയമപെട്ടകമാണ്. ദൈവത്തിൻ്റെ നിയമപെട്ടകം വഹിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെ, നിങ്ങൾ മുങ്ങിപ്പോകുവാൻ, നിങ്ങൾ താണുപോകുവാൻ, നിങ്ങളുടെ കാല് ചെളിയിൽ ആണ്ടുപോകുവാൻ അതെ ദൈവം സമ്മതിക്കയില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തെങ്കിൽ, ഒരു വഴി ദൈവം തുറന്നെങ്കിൽ അത് പൂർണ്ണതയുള്ളതായിരിക്കും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, അത് പൂർണ്ണതയുള്ളതായിരിക്കും. അത് അപര്യാപ്തത നിറഞ്ഞതല്ല, അത് അപൂർണമായിട്ടുള്ളതല്ല. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കഴിയും? പ്രൈസ്തലോ, ഇവിടെ ദൈവം യോർദാൻ നദിയിലൂടെ വഴി തുറന്ന് ഇസ്രായേൽ മക്കളെ ഉറച്ചതായ ഉണങ്ങിയതായ നിലത്തുകൂടെ അക്കരെ പ്രവേശിച്ച ആ നന്മയെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ കോരകപുത്രന്മാർ ജീവിതത്തിലെ വിഷാദത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും സന്ദർഭത്തിൽ ദൈവം കഴിഞ്ഞ നാളിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് അവർ ദൈവസന്നിധിയിൽ ഉറയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത കഴിഞ്ഞ നാളിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്
നമുക്കിന്ന് പകൽക്കാലം പറയാം, ഈ പ്രശ്നത്തിൻ്റെ നടുവിലും വഴി തുറക്കുവാൻ, ഞാനിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിലും വഴി തുറക്കുവാൻ, ഉണങ്ങിയ നിലം അതേ പ്രശ്നത്തിൽ വെളിപ്പെടുത്തുവാൻ, എന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അക്കരെ പ്രവേശിക്കുവാൻ, കഴിഞ്ഞ നാളിൽ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? അപ്പോൾ കോരകപുത്രന്മാർ വിഷാദത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും മാനസിക പ്രശ്നങ്ങളുടെയും നടുവിൽ അവർ ഓർക്കുന്ന ഒന്നാമത്തെ സ്ഥലം യോർദാൻ പ്രദേശമാണ്. അവിടെ ദൈവം അതെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത നന്മയെ ഓർത്ത് അതിൽ ഉറച്ച് അതെ ഞങ്ങളെയും ദൈവം വഴി നടത്തുവാൻ വിശ്വസ്തനാണെന്ന് അവർ ദൈവസ്ഥനിൽ ഉറയ്ക്കുകയാണ്. രണ്ടാമത്തെ സ്ഥലമെന്ന് പറയുന്നത് ഹെർമോൻ പർവ്വതങ്ങളാണ്. പ്രൈസലോ, ഹെർമോൻ പർവ്വതത്തിൽ ദൈവം എന്താണ് ഇസ്രായേലിന് വേണ്ടി ചെയ്തത്? അത് മനസ്സിലാക്കണമെങ്കിൽ യോശുവയുടെ പുസ്തകം 12:1-4 വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ബാശാൻ രാജാവായ ഓഗും അമോന്യരുടെ രാജാവായ സീഹോനും ഈ പ്രദേശത്തു വെച്ചാണ് ഇസ്രായേൽ ജനതയെ ആക്രമിക്കുവാൻ വന്നത്. ഈ ഹല്ലേലൂയ, ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വച്ച് അതേ കനാൻ ദേശത്തേക്കുള്ള പ്രയാണ മധ്യത്തിൽ ഈ രണ്ട് രാജാക്കന്മാർ, ബാശാൻ രാജാവായ ഓഹും അമോന്യരുടെ രാജാവായ സീഹോനും, ഇസ്രായേൽ ജനതയെ ആക്രമിച്ച് പരാജയപ്പെടുത്തി അവരെ തോൽപ്പിക്കുവാൻ രണ്ട് രാജാക്കന്മാർ കടന്നു വന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇസ്രായേലിന് വേണ്ടി അതേ പ്രൈസിലോ പ്രവർത്തിച്ചത് കൊണ്ട് ഈ രണ്ട് രാജാക്കന്മാരും അവിടെ വച്ച് പരാജയപ്പെട്ടു. അവരവിടെ തോറ്റു പരാജയപ്പെട്ടു. ഹല്ലേലൂയ, ശത്രു പരാജയപ്പെട്ട ഒരിടം, ശത്രു തോറ്റോടിയതായ ഒരിടം, വാക്റ്റത്തെ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് വിഘാതമായി അവരുടെ വാക്റ്റത്തെ തകർക്കുവാൻ ദൈവം കൊടുത്തതായ അതേ പ്രൈസ് വാക്റ്റത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാതെ അവരെ പരാജയപ്പെടുത്തുവാൻ ദുഷ്ടപിശാജ് കടന്നു വന്നതായ ആ രണ്ടിടങ്ങൾ, പ്രൈസിലോ ആ രണ്ടിടത്തും ദൈവം അവർക്ക് ജയം നൽകി, ദൈവം ഇസ്രായേലിന് ജയം നൽകി. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം അതേ ഹല്ലേലൂയ നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനത പ്രൈസിലോ വാക്റ്റത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് വിഘാതമായി കടന്നു വന്നതായ രണ്ട് ശത്രു രാജാക്കന്മാരെയും ദൈവം പരാജയപ്പെടുത്തി അതേ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വാക്റ്റത്തെ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇന്ന് പകൽക്കാലം നമ്മൾ തോൽപ്പിക്കപ്പെടുമെന്നും നമ്മൾ പരാജയപ്പെടുമെന്നും അതേ പ്രൈസിലോ തോന്നുന്ന ഏത് മേഖലയാണോ അവിടെ നമുക്ക് ജയം നൽകും, നമ്മുടെ തലമുറകൾക്ക് വിജയം നൽകും. അവരുടെ കുടുംബജീവിതമായാലും അവരുടെ ഭൗതിക ജോലി കാര്യങ്ങളായാലും ഏത് രംഗമായാലും നമുക്ക് ജയം നൽകി നമ്മെ കൊണ്ട് എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുന്നതായ ദൈവത്തിൻ്റെ നന്മയാണ് ഇവിടെ കോരകപുത്രന്മാർ വിളംബരം ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. അവൻ പാപത്തെ ജയിച്ചു, അവൻ പ്രകൃതി ശക്തികളുടെ മേൽ അവൻ ജയം പ്രാപിച്ചു, അവൻ ഹല്ലേലൂയ ഭൂതങ്ങളുടെ മേൽ അവൻ ജയം പ്രാപിച്ചു, ഭരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും ജയം പ്രാപിച്ചു. നമ്മുടെ കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മൾ സേവിക്കുന്നതും ആരാധിക്കുന്നതും ഞങ്ങൾ പ്രസംഗിക്കുന്നതും അതേ ഒരു ജയാളിയായ ക്രിസ്തുവിനെയാണ്. ആകയാൽ അതേ പ്രൈസലോ ഹല്ലേലൂയ, കോരകപുത്രന്മാർ ദൈവം അതേ പ്രൈസലോ ശത്രുക്കളെ പരാജയപ്പെടുത്തിയതായ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി പരാജയപ്പെടുത്തിയതായ ഹെർമോൻ പർവ്വതത്തിൻ്റെ താഴ്വരകളെ ഓർക്കുകയാണ്. മൂന്നാമതായിട്ട് അവർ ഓർക്കുന്നത് മിസാർ മലയാണ്. ഈ മിസാർ മലയെന്ന് പറയുന്നത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുത്ത സീനായി പർവ്വതത്തിൻ്റെ അടുത്തുള്ളതായ ഒരു മലയാണ്. അപ്പോൾ സീനായി പർവ്വതത്തിൽ ദൈവതേജസ്സിൽ അതേ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രകാശം ചുറ്റുമുള്ള ഇടങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് വെളിച്ചമാണ്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് വെളിച്ചമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ വചനം ഇറങ്ങുന്നത് അത് വെളിച്ചമായിട്ടാണ്. വെളിച്ചമായിട്ടാണ് നിങ്ങളുടെ എല്ലാ അന്ധകാരത്തെ മാറ്റും, ഹൃദയത്തിലെ വിഷാദങ്ങളെ മാറ്റി, ദുർചിന്തകളെ മാറ്റി, മരണഭീതിയെ മാറ്റി, ആത്മഹത്യ ചിന്തകളെ മാറ്റി നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ, സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളതായ ദൈവത്തിൻ്റെ വചനം. മാത്രമല്ല പ്രൈസലോ അതേ ഭവനാന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതായ മദ്യപാനത്തിൻ്റെയും വെറിക്കൂത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അതുപോലെ തന്നെ പെറുപെറുപ്പിൻ്റെയും ഇരുട്ടിൻ്റെ സംസാരങ്ങൾ പ്രഭാഷണങ്ങളുടെ നടുവിൽ അതേ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം ഒന്ന് കടന്നു ചെല്ലട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ഒന്ന് രുചിച്ചറിയട്ടെ. ഭവനാന്തരീക്ഷത്തിൽ ആരാധന വെളിപ്പെടുവാൻ കഴിയാതെ, പ്രാർത്ഥന വെളിപ്പെടുവാൻ കഴിയാതെ
കഴിയാതെ തലമുറകളുമായി ഒരുമിച്ചിരുന്ന് ദൈവവചനം വായിക്കുവാനോ സന്തോഷിക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാതെ പെറുപെറുപ്പിൻ്റെയും ശകാരത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും അതേ ഹാലലിയ വെറിക്കൂത്തുകളുടെയും കൂത്തരങ്ങുകളായി അനേക കുടുംബങ്ങൾ അതേ ഇരുട്ടിലും അന്ധകാരത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കുക, ദൈവവചനത്തിൻ്റെ പ്രകാശം, ആരാധനയുടെ പ്രകാശം, അഭിഷേകത്തിൻ്റെ പ്രകാശം, അതേ പ്രൈസ് ദൈവ സാന്നിധ്യത്തിൻ്റെതായ ആ ശോഭ ഈ പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് ഇറങ്ങട്ടെ. അതിനുവേണ്ടി നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഒരുപക്ഷേ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായ അതേ സ്ഥിതികൾ ഒരുപക്ഷേ ഇല്ലായിരിക്കാം, ഒരുപക്ഷെ നല്ല അതേ ഭൗതികമായ നേട്ടത്തിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ചിന്തിച്ചു നോക്ക്, അതേ പ്രൈസ്ലോ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ നല്ല അതേ കിടക്ക നിങ്ങൾക്കുണ്ടായിരിക്കാം, പക്ഷേ ഉറക്കം നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. നല്ല ഭക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കാം, പക്ഷേ വിശപ്പ് നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയും, പക്ഷേ സൗന്ദര്യം നിങ്ങൾക്ക് വാങ്ങുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം അതേ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ. ഈ പ്രഭാഷണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പ്രസംഗത്തിന് മാർക്കിടുവാനല്ല, പ്രസംഗത്തിൻ്റെ അതേ പ്രൈസ് ലോ ഹാലലുയ അതേ ആ പോയിന്റിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അത് എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവും എന്ന് പറഞ്ഞ് ഞാൻ ഇനി അവനെ സ്തുതിക്കും. വിഷാദങ്ങൾ നീണ്ടുപോകരുത്, വേദനകൾ നീണ്ടുപോകരുത്, ദുഃഖങ്ങൾ നീണ്ടുപോകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, എന്നിട്ട് പറയുക, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. എന്ത് പ്രതികൂലമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. ആ ദൈവ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവമേ എന്നെ ഒന്ന് നടത്തണമേ എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? മറ്റുള്ളവരോട് പറയുവാൻ ബുദ്ധിമുട്ടുള്ളതായ, ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതായ, കീറി മുറിക്കുന്നതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഭർത്താവിനോട് പറയുവാൻ കഴിയുകയില്ല, ഭാര്യയോട് പറയുവാൻ കഴിയുകയില്ല, സഭാവിശ്വാസികളെ പള്ളിയിലുള്ളവരോട് ഒരുപക്ഷെ നിങ്ങൾക്ക് തുറന്ന് പറയുവാൻ കഴിയാത്തതായ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ എല്ലാം ഇറക്കി വയ്ക്കുവാനുള്ള ഒരേ ഒരിടം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു പ്രോമിസ് നൽകിയ, ഇങ്ങനൊരു വാഗ്ദത്തം നൽകിയ ഒരേ ഒരു വ്യക്തി മാത്രമേ ഈ ഉലകത്തിൽ ഉദയം ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രേനോ യേശു ക്രിസ്തുവാണ്. പ്രൈസ്ലോ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ്ലോ, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. എൻ്റെ വാക്കുകളെ ഞാനിന്നിവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. പ്രൈസ്ലോ, അവന് ദൈവത്തെ നൽകുക, അവൻ സംതൃപ്തനായിരിക്കും. ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവന് ദൈവത്തെ നൽകുക, അവൻ സംതൃപ്തനായിരിക്കും. പണം സംതൃപ്തി പൂർണ്ണമായി നൽകുകയില്ല, ജീവിത ചുറ്റുപാടുകൾ നൽകുകയില്ല, വിദ്യാഭ്യാസത്തിന് ഉയർച്ചകളോ അതുപോലെ ഭൗതിക ജോലിയുടെ ഉയർച്ചകളോ നമുക്ക് സംതൃപ്തി പൂർണ്ണമായി നൽകുകയില്ല. സംതൃപ്തി പൂർണ്ണമായി നൽകുന്ന ഒരിടം ദൈവത്തിൻ്റെ സന്നിധിയാണ്. കോരകപുത്രന്മാർ അത് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അവർ വാഞ്ചിക്കുന്നു. അവരുടെ ഉള്ളിൽ വിഷാദം വരുമ്പോൾ ദൈവം കഴിഞ്ഞ നാളിൽ നടത്തിയ വഴികളെ അവർ ഓർക്കുന്നു. മാത്രമല്ല, അവരോട് തന്നെ പറയുകയാണ്, എൻ്റെ ആത്മാവേ എന്തിനാണ് വിഷാദിച്ച് ഞരങ്ങിയിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, സകലതും നന്നായി ചെയ്യുവാൻ, സകലത്തിനും പരിഹാരം നൽകുവാൻ, സകലത്തിനും ഉത്തരം നൽകുവാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് അവരുടെ ആശ്രയത്തെ അവർ ഉയർത്തുകയാണ്. ഇന്ന് പകൽക്കാലം ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരുവപ്പെടുത്തിയെടുക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ ദൈവം അതിനുവേണ്ടി ഒരുക്കട്ടെ എന്നുള്ളതായ അഭ്യർത്ഥനയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം ഇത്രത്തോളം സമയം ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം കൂടെ എന്നോടൊപ്പം കണ്ണുകളടയ്ക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, വിഷാദങ്ങളും ഞെരുക്കങ്ങളും നുറുക്കങ്ങളും നിറഞ്ഞ ഒരു ഭൂമിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് നീണ്ടുപോകുവാൻ ഇടവരരുതേ. അതിന് പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരിടം അവിടുത്തെ തിരുപാദപീഠം മാത്രമാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആ പാദാന്തിയെ, മുറിവേറ്റ പാദത്തിൻ്റെ അരികിലേക്ക് ഞങ്ങളുടെ വിഷാദങ്ങളുമായി, ചോദ്യങ്ങളുമായി, വേദനകളുമായി
ഞങ്ങൾ കടന്നു വരുന്നു. ഈ പ്രഭാഷണം ശ്രവിച്ച എല്ലാവരെയും അതിനുവേണ്ടി സ്വർഗം ഒരുക്കിയെടുക്കണമേ. അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ ഇരുട്ട് നിറഞ്ഞ ഏതെങ്കിലും അനുഭവങ്ങൾ ഹൃദയത്തിനകത്ത് ഭവനാന്തരീക്ഷത്തിലുണ്ടെങ്കിൽ കർത്താവേ വചനമാകുന്ന വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. പ്രകാശപൂരിതമായ ഒരു നല്ല കുടുംബജീവിതം, ആത്മീയ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഈ പ്രഭാഷണം ശ്രവിച്ച എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.